ഹായ് ഹലോ, നമ്മൾ മലയാളികൾക്ക് ബീഫ് ഒരു ആവേശം തന്നെയാണ് അല്ലേ? ആ ബീഫിൽ പല പല പുതിയ ടേസ്റ്റുകളും നമ്മൾ പരീക്ഷിക്കുകയും ചെയ്യും. അതുപോലത്തെ ഒരു പുതിയ കിടുക്കാച്ച റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്, ബീഫ് ചിക്കി പൊരിച്ചത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. നമ്മുടെ ബീഫ് ചിക്കി പൊരിച്ചതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് പ്രഷർ കുക്കറിനകത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഇത്തിരി വെള്ളമുണ്ട് ബീഫിൽ, അതുകൊണ്ട് ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും. ബീഫ് ആയതുകൊണ്ട് വെള്ളം ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ചേർത്തൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ബീഫ് ആവുന്ന സമയത്തിന് നമുക്കതിന് വേണ്ടിയിട്ടൊരു മസാല പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 വറ്റൽമുളക്, അത് എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം, 8 വറ്റൽമുളകും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു 8-10 വെളുത്തുള്ളി അല്ലിയും ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും 2 ഏലക്കയും 2 ഗ്രാമ്പും ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒരുപാട് അരച്ചെടുക്കണ്ട, പൊടിഞ്ഞു കിട്ടിയാൽ മതി. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഈ ബീഫ് നമുക്കൊന്ന് മിൻസ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് പൾസിലിട്ട് നമുക്കിതൊന്ന് മിൻസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ചിക്കി പൊരിച്ചതിന് വേണ്ടിയേ നമ്മൾ ബീഫ് മിൻസ് ചെയ്ത് വെച്ചു, മസാല നമ്മൾ പൊടിച്ചു വെച്ചു. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ആ ബീഫ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണം വരും. ആഹാ, അപ്പം നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. എന്നാൽ അധികം വെയിറ്റ് ചെയ്യാതെ നമുക്ക് ആ മണം ഒന്ന് ആസ്വദിച്ചേക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മസാല ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് മൂത്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം. ഇപ്പം ഞാനൊരു 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ചേർക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് സവോള മുഴുവനും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവോള വഴണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തേങ്ങയും സവോളയും നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിക്കൊടുത്ത് വരട്ടിയെടുക്കണം. നമ്മുടെ മസാല ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചപ്പം ഒരിത്തിരി വെള്ളവും കൂടെ ഉണ്ടായിരുന്നു എക്സ്ട്രാ. ഞാൻ അതും കൂടി ഇതിനകത്ത് ചേർക്കുകയാണ്, കാരണം അത് നമുക്ക് കളയാൻ പറ്റത്തില്ല. അതിനകത്താണ് ബീഫിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാ രുചികളും ഉള്ളത്. അപ്പോൾ അതും കൂടെ ഇനി ബീഫ് അങ്ങനെ വേവിച്ച് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളവും കളയാതെ ഇതിനകത്ത് തന്നെ ചേർക്കാൻ പ്രത്യേകം ഓർക്കണം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു നിറത്തിന് വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ ചിക്കി 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 നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെയാണ് നമ്മുടെ ബീഫ് ചിക്കി പൊരിച്ചത് റെഡിയാവുന്നത്. ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. കുറവ് ബീഫിന് മാത്രമേ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഈ സമയത്ത് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതാ നമ്മുടെ ബീഫ് ചിക്കി പൊരിച്ചത് റെഡി. നല്ല അട്ടിപൊളി ടേസ്റ്റാണ്, പുറത്തിന് നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ.
ആ തേങ്ങയും കൂടെ ആ വറുത്തതിൻ്റെ ആ സ്മെല്ല് വരുമ്പോൾ സൈഡിൽ കൂടെ പോകുന്നവർ പോലും കയറി വന്ന് കഴിച്ചിട്ട് പോകും. അമ്മ അതൊരു ടേസ്റ്റാണ്. കൊള്ളാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.